ഇതെല്ലാം കാണുമ്പോ തന്നെ അറിയാം നല്ല അടിപൊളി ഇട്ടാപ്പെട്ടി. ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു അയ്യോ ഗായ്സ്, നമ്മുടെ വീട്ടില് മരം വെട്ട് നടക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഷോർട്സിലൊക്കെ പറഞ്ഞില്ലേ മരം വെട്ടുന്ന സൗണ്ടാണ് ഇടാ നിങ്ങൾ വീഡിയോയിൽ കേൾക്കുന്നത്. നല്ല സൗണ്ട് ഉണ്ട്. ആ സൗണ്ടിന് എന്റെ സൗണ്ടിന് വെട്ടിക്കാൻ പറ്റുമോ നോക്കട്ടെ. നമ്മളൊരു കുട്ടി ഷോപ്പിങ്ങിന് പോവാണ്. ഗായ്സ് കുറേ നേരായി. അതെ ഗായ്സ്, ഷോപ്പിങ്ങിന് പോവാണ്. കുറേ നേരമായി ഇൻട്രോ എടുക്കാൻ നോക്കുന്നു, പക്ഷെ ഈ മരം വെട്ടുന്ന സൗണ്ട് കാരണം പറ്റുന്നില്ല. രണ്ടും കൽപ്പിച്ചെടുക്കുവാണ് കേട്ടോ. കുഞ്ഞപ്പൻ സ്കൂളിൽ പോകുന്നതിന് ഷോപ്പ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇടാത്ത എന്താ ചേച്ചി, ഷോപ്പിങ്ങിന് പോയില്ലേ, സാധനമൊക്കെ വാങ്ങിച്ചില്ലേ എന്ന് ഒരുപാട് പേരായി ചോദിക്കുന്നു. നമ്മൾ പോയിട്ടില്ലായിരുന്നു, ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെയാണ് ഒരു സംഭവം, ഇവൻ ആദ്യമായിട്ട് എൽ കെ ജി പോകാൻ പോവാണല്ലോ. അപ്പൊ ആദ്യമായിട്ട് കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഓരോരുത്തർ ഓരോ സാധനം വാങ്ങിച്ചു കൊടുക്കുമല്ലോ. അപ്പൊ ബാഗ്, കൊടാ, ചെരുപ്പ്, അതെല്ലാം ഓരോരുത്തർ ഓരോരുത്തർ പറഞ്ഞേക്കുവാണ് ഗൈസ്. അതുകൊണ്ട് നമുക്കിത് പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ ചെറിയ സാധനങ്ങൾ മാത്രമേ നമ്മളിപ്പോ വാങ്ങിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ റിലേറ്റീവ്സ് എല്ലാരും വാങ്ങിക്കും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ എന്താണെങ്കിലും ഇതൊരു അടിപൊളി വീഡിയോ വെക്കാൻ ശ്രമിക്കാം. കുഞ്ഞിപ്പാ പോയാലോ. മിക്കപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കാറിൽ കയറി കഴിയുമ്പോഴാണ് ഇൻട്രോ എടുക്കുന്ന കാര്യം ഓർക്കുന്നത്. അപ്പൊ ഞാൻ കാറിലിരുന്ന് ഇൻട്രോ പറയും. ഇപ്പൊ എന്താണെങ്കിലും ഇത് പുറത്തു നിന്ന് തന്നെ പറയണം എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ് ഗൈസ്. ഇപ്പൊ എന്തൊക്കെയാ മേടിക്കേണ്ടതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ചില ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാന്നാണ്, പക്ഷെ മേടിച്ച് മേടിച്ച് വരുമ്പോ നോക്കിക്കോ, കുറെ സാധനം ആകും. ആ പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഗൈസ് ഇതാണ് കുഞ്ഞപ്പന്റെ സ്കൂൾ. ഗൈസ് ഗൈസ് കഴിഞ്ഞു പോയി, കഴിഞ്ഞു. സത്യം പറഞ്ഞല്ലോ, ഞാൻ പെട്ടെന്ന് സ്കൂളിന്റെ വീഡിയോ എടുത്താലോ എന്ന് ഓർത്തില്ല. അപ്പൊ തന്നെ സ്കൂളെത്തി, ക്യാമറ ഓൺ ആക്കി വന്നപ്പോ ഇത്തിരി കിട്ടിയുള്ളൂ. നമ്മള് പോകുന്ന വഴി തന്നെയാണ് കുഞ്ഞപ്പന്റെ സ്കൂൾ ഉള്ളത്. കുഞ്ഞപ്പൻ അതിന്റെ ഇടയ്ക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ കണ്ടിട്ട് ടാറ്റ കൊടുക്കാണ് കേട്ടോ. ഒരു കുഞ്ഞു കൊച്ചിനെ അവൻ കണ്ടു. അപ്പൊ അവനെ അവന്റെ പ്രായമുള്ള ആരൊക്കെ ഉണ്ടാലും അവന്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നാണ് അവന്റെ വിചാരം. കാരണം നമുക്ക് കൂടുതലും ആ പ്രായത്തിലുള്ള പിള്ളേരല്ലേ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ അവന്റെ വിചാരം അവൻ അറിയായിരിക്കും എന്ന് വിചാരിച്ച് എപ്പോഴും ആരൊക്കെ ഉണ്ടായാലും ചാറ്റ കൊടുക്കും കേട്ടോ. ഗായ്സ്, അപ്പൊ നമ്മള് തോപ്പുംപടിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നോക്കിക്കേ, എല്ലാ കടയുടെ വാതിക്കയും ബാഗ്, കൊടാ, ചെരുപ്പ് അങ്ങനത്തെ സാധനങ്ങളാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ തോപ്പുംപടി എന്ന് പറയാൻ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എവിടെ പോയാലും ഈ തോപ്പുംപടി വരുമ്പോ എനിക്ക് ഭയങ്കര ഒരു വൈബ് ഫീൽ ചെയ്യും കേട്ടോ. അടിപൊളിയാണ്. കാരണം കടയും എന്റെ ദൈവമേ, കടയും കച്ചവടവും ആൾത്തിരക്കും ഭയങ്കര തിരക്കായിരിക്കും. എപ്പോഴും അടിപൊളിയായിരിക്കും കേട്ടോ തോപ്പുംപടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗായ്സ്, ഞാൻ വീർത്ത് കുളിച്ചൊരു പരുവായി കേട്ടോ. അച്ഛനെ എ സി ഓഫ് ആക്കി ഇട്ടിട്ട് ഞങ്ങൾ ഡോറ് ചില്ല് താത്തിയിട്ടേക്കുവാണ്, കാറിന്റെ ചില്ല് താത്തിയിട്ടേക്കുവാണ്. കുഞ്ഞപ്പനെ നോക്കിക്കേ, കുഞ്ഞപ്പൻ നല്ല ഉറക്കാണ്. ഉച്ച കഴിഞ്ഞ് അവൻ ഉറങ്ങുന്ന സമയമല്ലേ, അതുകൊണ്ട് അവൻ ഉറങ്ങിപ്പോയി, നല്ല ഉറക്കാണ്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഏതൊക്കെയോ റോട്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലം വരെ പോകാന്നും പറഞ്ഞ അച്ഛൻ ഇടക്ക് വെച്ച് പ്ലാൻ മാറ്റി, പക്ഷെ ആ പ്ലാൻ വർക്ക്ഔട്ട് ആയില്ല. എന്താണെന്ന് പറയാമേ. ഫോട്ടോ വെച്ച് ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഗൈസ്, ഇവിടെ വന്നപ്പോ നമ്മൾ കണ്ട കാഴ്ച, ഒരു ചേട്ടൻ കുറെ പ്രാവുകൾക്ക് ഫുഡ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വന്നപ്പോ ഇത്രയൊന്നും അല്ലായിരുന്നു പ്രാവ്, ഒരുപാട് 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 പ്രാവ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും അടുത്തേക്ക് വന്നപ്പോ പ്രാവ് എല്ലാം പറന്നുപോയി. പ്രാവിനെ കാണിച്ചുതരാം, എന്തേ നോക്കിക്കോ. വർഷങ്ങളായി നമ്മൾ ഫോട്ടോ വെച്ച് ബീച്ചിൽ പോകുന്നതാണ്, പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും മനോഹരമായ ഒരു കാഴ്ച കാണുന്നത്. അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഇത്രയും പ്രാവൊന്നുമില്ല കേട്ടോ, ഒരുപാട് പ്രാവ് ഉണ്ടായിരുന്നു. അപ്പൊ കുറെ കുഞ്ഞുമക്കളൊക്കെ കുഞ്ഞപ്പനെ പോലെയുള്ള എല്ലാരും കൂടി ഓടി അങ്ങോട്ട് ചെന്നപ്പോ ഇതങ്ങോട്ട് പറന്ന് പൊക്കത്തോട്ട് പോയതാണ്. കുഞ്ഞപ്പനാണെങ്കിൽ പ്രാവിനെ പിടിക്കാൻ വേണ്ടി ഓടുവാണേ. ഗായ്സ്, അപ്പൊ കുഞ്ഞപ്പൻ സ്കൂളിൽ പോകാൻ സാധനം വാങ്ങിക്കാൻ ഇറങ്ങിയവനാണ്. ഫോട്ടോ വെച്ച് മീറ്റ് വന്നിരുന്ന ഐസ്ക്രീം തിന്നാണ് ഗായ്സ്. വിശക്കണച്ച വിലവും വാങ്ങിച്ചുതരാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇവിടെ ഫോട്ടോ വെച്ചില് കായ്ക്കാന്റെ ബിരിയാണി എന്ന് പറഞ്ഞ് നല്ല ഫേമസ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഫോട്ടോ വെച്ചിൽ ഒരു കടയുണ്ട്. ഞാൻ അച്ഛനും മലയാളത്തിൽ പറഞ്ഞാണ് അവിടെ ഉച്ചവരെ ഉണ്ടാവുള്ളൂ, ഉച്ചവരെ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ അവിടെ വൈകിട്ട് വരെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഗൂഗിൾ മാപ്പൊക്കെ നോക്കി. ദൈവമേ, ആദ്യമായിട്ടാണ് നമ്മൾ അവിടെ കൂടി പോണത്. പോയി 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 ഇടമൂട്ട് വഴി കൂടി കയറി കയറി കടയൊക്കെ കണ്ടുപിടിച്ച്. അടിപൊളി കടയാണ്, പക്ഷെ അവിടെ ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്, അടച്ചിട്ടേക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കറങ്ങി 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 എങ്ങോട്ടാ പോണേന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. പക്ഷെ അച്ഛക്ക് വഴിയൊക്കെ അറിയാവേ, അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന്. ഞാൻ പറഞ്ഞില്ലേ എവിടെ പോണെന്ന് പറഞ്ഞാലും വേറെ എങ്ങോട്ടെങ്കിലും ആയിരിക്കും പോകുന്നത്.
ബീച്ചിലെങ്ങാനും പോകാന്ന് പ്ലാൻ ചെയ്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ സൂര്യൻ അസ്തമിച്ചിട്ട് എത്തുള്ളൂ. ഇതെന്താണെങ്കിലും നേരത്തെ എത്തി. നമ്മുടെ ഷോർട്സ് കാണുന്നവർക്ക് അറിയായിരിക്കും, കുഞ്ഞപ്പന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇട്ടാപ്പൊട്ടി. എപ്പ ചെന്നാലും ബീച്ചിൽ ചെന്ന ഇട്ടാപ്പൊട്ടി വാങ്ങിക്കണേ. ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് അവൻ വിലയും ചോദിച്ചിട്ടാണ് വന്നത്. നല്ലതാട്ടോ, നമുക്ക് ഇതിനു മുമ്പ് കിട്ടിയേക്കുന്ന ഇട്ടാപ്പൊട്ടിയൊക്കെ വെറുതെ പൊട്ടത്ത് പോലും ഇല്ല താഴെ ഇട്ടാലേ. ഇതെല്ലാം കാണുമ്പോ തന്നെ അറിയാം നല്ല അടിപൊളി ഇട്ടാപ്പൊട്ടി. മൂന്നെണ്ണം ഒരുമിച്ച് വിട്. എല്ലാം കൂടി ഒരുമിച്ചല്ല, ആ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടിരിക്കണ്ട. നമ്മള് നടന്നോണ്ട് കൂട്ടിട്ട് എല്ലാരും പേടിച്ച് ഓടുവന്ന്. അങ്ങനെ ഇട്ടാപ്പൊട്ടിയും പൊട്ടിച്ചുകൊണ്ട് നടന്നപ്പോഴാണ് ഒരു സ്കേറ്റിംഗ് ബോർഡുമായിട്ടൊരു മോനെ ഫാമിലിനെയും കണ്ടത്. അമ്മ എനിക്കും ആ ചേട്ടനെ പോലെ അത് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ കരച്ചിലായി കേട്ടോ. ചെറുതായിട്ട് വാശി പിടിച്ചു. അപ്പം ഞാൻ ആ മോനോട് പറഞ്ഞു, മോനേടാ ഒന്ന് കൊടുക്കുക, അവൻ ഒന്ന് ഓടിച്ചു നോക്കാനാണെന്ന്. അപ്പോഴാണ് അവൻ പറഞ്ഞത് ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട്, സബ്സ്ക്രൈബർ ആണെന്നേ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുഞ്ഞപ്പനെ ഞാൻ അതിൽ വെച്ച് ഉന്തിക്കൊണ്ട് നടക്കുകയാണ്. ഗായ്സ് ആദ്യമായിട്ടാണ് ഇത്രയും കടലിൽ കയറി കിടക്കുന്ന കണ്ടത്. ഇതിനു മുമ്പൊക്കെ നമ്മൾ പോകുമ്പോൾ ഇപ്പം ഈ വെള്ളം കടന്ന വശം മണ്ണാണ്, നമുക്ക് ഇറങ്ങി നിന്ന് വെള്ളത്തിൽ കളിക്കായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഒരു രക്ഷയില്ല, കടലിൽ കയറി 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 അടുത്തേക്ക് വന്നു. ഭാഗ്യത്തിന് എന്താണെന്നറിയില്ല, കുഞ്ഞപ്പൻ ഇപ്രാവശ്യം ബീച്ചിൽ പോയിട്ട് വെള്ളത്തിൽ കളിക്കണമെന്നേ പറഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം കണ്ടു നടന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് ഇത് ആ നടപ്പാത കണ്ട മൊത്തം വെള്ളത്തിൽ കുളിച്ചിരിക്കുകയാണ്. അവിടെ കൂടി നടക്കുന്നവരൊക്കെ കടലിലെ വെള്ളം ഇങ്ങനെ തെറിച്ച് വീഴാണ്, ആ കല്ലെ തട്ടി നമ്മുടെ മേത്തേക്ക് വീഴും. അടിപൊളിയാണ്. ആ വെള്ളം ഒന്ന് മേത്ത് വീഴണമെന്ന് പറഞ്ഞ് ഞാനും കുഞ്ഞപ്പനും കുറച്ചേരം അവിടെ നിന്ന് കേട്ടോ. അപ്പോഴാണ് അച്ഛക്ക് ഞങ്ങളുടെ ട്രിക്ക് ഇവിടെ കിട്ടിയത്. മേലൊക്കെ നനഞ്ഞ് ഉടുപ്പൊക്കെ നനച്ച് കഴിഞ്ഞാൽ കാറി കയറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറിയിരുന്നേ. അപ്പോഴാണ് ഒരു ഷിപ്പ് പോയത് കുഞ്ഞപ്പനാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ നടക്കാൻ തുടങ്ങി. കച്ചവടമൊക്കെ കണ്ട് നടന്നപ്പോഴാണ് അവിടെ ഒരുപാട് കമ്മൽ വെച്ചിട്ടുണ്ട്. കുഞ്ഞപ്പനാണെങ്കിൽ അമ്മ ഇതേ കമ്മൽ കമ്മൽ എന്ന് പറഞ്ഞ് പറഞ്ഞേ. ഇവൻ എന്നെ വഴുതിച്ചിരിക്കണ് കമ്മൽ കമ്മൽ എന്ന് ഇത് മേടിച്ചല്ലേ ഇവിടെ കണ്ടു പോയപ്പോ പ്രാവശ്യം. എവിടെ നിന്നായിരുന്നു? ഓരോ കടയിൽ എത്തി നോക്കി നോക്കി ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി പോവാണ് കേട്ടോ. അമ്മ അത് മേടിക്കും ഇത് മേടിക്കും എന്നൊക്കെ ചോദിക്കും. ചില സാധനമൊന്നും മേടിക്കുമെന്നൊന്നും ചോദിക്കില്ല, എടുത്ത് നോക്കി ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് അവിടെ വെച്ച് പോകും. അപ്പം ഈ ഒരു ഫാമിലി കണ്ടോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ ആ മക്കളുമായിട്ടൊക്കെ സംസാരിച്ച് അവരുടെ കൂടെ നടന്നിങ്ങനെ പോകുമ്പോഴാണ് ഇതേ വേറെ ഫാമിലിനെ കാണുന്നത്. അപ്പം ആ മോനും വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ സംസാരിച്ച് നിന്നു. അപ്പോഴാണ് കുഞ്ഞപ്പൻ്റെ ശ്രദ്ധയിൽ മറ്റേ തീപ്പട്ടിക്കോലിട്ട് പൊട്ടിക്കുന്ന തോക്ക് കാണുന്നത് കേട്ടോ. അതവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെയും പണിപാളി ഗൈസ്, കുഞ്ഞപ്പൻ തോക്ക് കണ്ടിട്ടുണ്ട്. ആ ഒരു പേടിയില്ല, അതിനകത്ത് പുകയൊക്കെയുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ കണ്ടിട്ടേ പേടിയാണ്. ആ വിൽക്കാൻ നിൽക്കുന്ന മോനില്ലേ, അവൻ സ്ഥിരം ഉപയോഗിക്കുന്ന തോക്കാണ് കുഞ്ഞപ്പനും അവൻ പൊട്ടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കൊടുത്തത്. അത് കുഞ്ഞപ്പന് ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റി, കാരണം ആ തോക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ച് പെട്ടെന്ന് പൊട്ടിക്കാം. പക്ഷേ കുഞ്ഞപ്പൻ്റെ ഇഷ്ടം കാരണം നമ്മൾ പുതിയൊരു തോക്ക് അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ കുറേ, അതിൽ നിന്ന് പറഞ്ഞാൽ പുതിയ തോക്ക് വാങ്ങിച്ചു. അത് വീട്ടിൽ വന്നിട്ട് നല്ല പാടായിരുന്നു കേട്ടോ പൊട്ടിക്കാൻ. കുഞ്ഞപ്പന് പൊട്ടിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛയാണ് പിന്നെ തീപ്പെട്ടിക്കോലൊക്കെ ഇട്ട് അത് പൊട്ടിച്ചു കൊടുത്തത് കേട്ടോ. കാരണം പുതിയ സാധനമല്ലേ, അതുകൊണ്ട് നല്ല ബലമാണ് അതിന്. അതിനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് വേണം ശരിയായി വരാൻ. അങ്ങനെ ഞങ്ങൾ അതും വാങ്ങിച്ച് നടന്നപ്പോഴാണ് മീൻ കച്ചവടമൊക്കെ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മീൻ കച്ചവടം കാണുന്നത്. ഞണ്ടിനെ നോക്കിക്കേ ഒരു ബോക്സിൽ കെട്ടിയിട്ടേക്കാണ്, അതിൻ്റെ കാലും കൈയ്യൊക്കെ കെട്ടിയിട്ടേക്കുന്നതാണ്. അതിനെല്ലാത്തിനും ജീവനുണ്ടേ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കളാണ് കേട്ടോ അത്. അങ്ങനെ മീനിൻ്റെയൊക്കെ വിലയൊക്കെ ചോദിച്ച് ഞണ്ടിനെയൊക്കെ കണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ കളിച്ചിരുന്നു. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയാമല്ലോ മീന്. അങ്ങനെ നടന്നപ്പോഴാണ് ഇത് ചെണ്ട കാണുന്നത്. എത്ര ചെണ്ട വാങ്ങിച്ചാലും കുഞ്ഞപ്പൻ ആ സമയത്ത് കൊട്ടുന്നതിലുള്ള വീട്ടിൽ വന്ന് കൊട്ടത്തില്ല. ആ ചേട്ടനാണെങ്കിൽ അതിന് 300 രൂപയാണ് കേട്ടോ ആ ചെണ്ടക്ക് പറഞ്ഞത്. ആദ്യം ആ ചേട്ടൻ 300 പറഞ്ഞതാണ്. ഞങ്ങളാണെങ്കിൽ വിലപേശി പോലും ഇല്ല, വേണ്ട ചേട്ടാ അവൻ വീട്ടിൽ കൊണ്ടുവന്നാൽ അത് കൊട്ടത്തില്ല വേണ്ടെന്നേ പറഞ്ഞോളൂ. എന്നിട്ടും ആ ചേട്ടൻ 100 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യം തന്നെ പറയുന്ന വിലയ്ക്ക് വാങ്ങിക്കരുത് കേട്ടോ. ബീച്ചിൽ കളിക്കണമെന്ന് പറഞ്ഞ എന്തായാലും ബഹളം വെച്ചില്ലല്ലോ. പാർക്കിലെങ്കിലും പോയി കളിക്കട്ടെ. അവിടെ പാർക്ക് ഉണ്ടെന്നുള്ള കാര്യവും നമുക്ക് പാർക്കിൽ പോകാമെന്നൊന്നും ഞാൻ മിണ്ടിയില്ല കേട്ടോ. നടന്ന് നടന്ന് വരുന്ന വഴിയാണ് കുഞ്ഞപ്പം പാർക്ക് കാണുന്നത്. എൻ്റെ ദൈവം ഒരൊറ്റ ഓട്ടം ആയിരുന്നു കേസ്. ഓട്ടം എന്ന് വെച്ചാൽ പറക്കുമായിരുന്നു. ഓടുന്ന വഴിയാണ് ആ ഷൂവിൻ്റെ ലേസൊക്കെ പോയിട്ട് ഞാൻ കെട്ടിക്കൊടുത്തു കേട്ടോ. ഏത് വഴി അകത്തേക്ക് കയറണം, വെപ്രാളാണ്. പിന്നെ കണ്ട ഏതോ ഒരു വഴിക്കൂടിയൊക്കെ നുഴഞ്ഞ് കയറി അകത്തോട്ട് കയറി കേട്ടോ. അവന് ഏറ്റവും കുഞ്ഞപ്പൻ എത്ര കളിച്ചാലും മടുക്കാത്ത സ്ഥലമാണ്. ഈ പിള്ളേർക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. കുറേ നേരം പിള്ളേരെല്ലാവരും ഇങ്ങനെ സ്ലൈഡിൽ കൂടി തീറ്റി ഇറങ്ങുന്നൊക്കെ കണ്ടു നിന്ന് എനിക്കാണെങ്കിൽ കൊതി വന്നിട്ട് അയ്യ ഗൈ
ഗൈസ്, എത്ര എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ കുഞ്ഞു കൊച്ചിനെ നമ്മൾ അടക്കിയിരുത്തുന്നത്. നമുക്കും ഇതിലൊക്കെ കയറി കളിക്കാൻ തോന്നും, പക്ഷെ പറ്റത്തില്ലല്ലോ. പാരന്റ്സ് ഒക്കെ കണ്ണിൽ എണ്ണ ഒഴിച്ച പോലെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഒരാളുടെ പുറകെ ഒരാൾ ഇങ്ങനെ വാലുവാലായിട്ട് വന്നോണ്ടിരിക്കും. ആർക്കും ഒന്നും അപകടമൊന്നും സംഭവിക്കരുതല്ലോ, കാരണം എല്ലാവരും ഇങ്ങനെ നോക്കിക്കേ ക്യൂ ക്യൂ പോലെ വന്നോണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ ഒരു സബ്സ്ക്രൈബർ മോളൊക്കെ ഉണ്ടല്ലേ, ഒരുപാട് പേര് നമ്മൾ അവിടെ വെച്ച് കണ്ടു കേട്ടോ, നമ്മളോട് ഒന്ന് സംസാരിച്ചു. ഗായ്സ്, പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള റൈഡ് ഇതായിരിക്കും. എനിക്ക് കണ്ടിട്ട് കൊതിയൊക്കെ വന്നിട്ട്, പക്ഷേ പറ്റത്തില്ല ഗൈസ്, പിള്ളേർക്ക് മാത്രമേ ഇതിൻ്റെ അത് പറ്റത്തുള്ളൂ. കുഞ്ഞപ്പൻ്റെ സബ്സ്ക്രൈബേഴ്സ് പിള്ളേരൊക്കെ ഉണ്ടിട്ട് എന്നെ കണ്ടിട്ട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇത് കുഞ്ഞപ്പൻ വേറെ ഒന്നിലും കയറണ്ട, വേറെ ഒരൊറ്റ റൈഡിൽ കയറണ്ട, ഈ സ്ലൈഡ് മാത്രമേ കയറുന്നുള്ളൂ. വന്നിട്ട് വന്നിട്ടേ, വാ ഓടി വാ. അടുത്തത് ഈ ഒരു സംഭവമാണ്, ഇതിലിങ്ങനെ കയറി കയറി അത് ഏറെയും കുറഞ്ഞു ഏറെയും കുറഞ്ഞും പൊക്കം വെച്ചേക്കാണ്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കയറി കയറി നോക്കുവാണ്. അപ്പോൾ കുഞ്ഞപ്പനെ കാലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എത്തിക്കുന്നുണ്ട്. നമ്മുടെ ഹെൽപ്പ് വേണോ ഹെൽപ്പ് വേണോ എന്നിട്ട് വേണ്ട വേണ്ട ഹെൽപ്പൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണണ്ട, ഒരെണ്ണം പൊക്കം കൂടുതൽ, ഒരെണ്ണം കുറവ്, പിന്നെ കുറഞ്ഞ് 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 ഇങ്ങനെ വരും. അപ്പോൾ ഞാനാണെങ്കിൽ ഇവ വീണാലോ എന്ന് ഓർത്ത് ഇങ്ങനെ പുറകേ പിടിക്കാൻ നടക്കുകയാണ്. പക്ഷെ അറ്റമൊരു ഒരു വിധത്തിൽ ആളെത്തിച്ചു, നല്ല അടിപൊളിയായിരുന്നു അത്. അപ്പോഴാണ് ഇത് കണ്ടത്, ഇത് കയറിയതിലൂടെ കുഞ്ഞപ്പനെ മതിയും കൊതിയൊക്കെ തീർന്ന് കണ്ട് നോക്കിക്കോ. ഗായ്സ്, കുഞ്ഞപ്പൻ ദൈവത്തിനൊക്കെ വിളിക്കുന്നുണ്ട്. പാടി പാടി ഗായ്സ്, മാധ്യം കോതി കെട്ടിടി ഒന്നും. എല്ലാ റൈഡ്സിലും കുഞ്ഞപ്പൻ കയറി കേട്ടോ, ഒരെണ്ണം പോലും വെറുതെ വിട്ടില്ല. ഇതിനു മുമ്പൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഇത്രയും റൈഡ്സ് ഒന്നും ഇല്ലായിരുന്നേ. ഫോട്ടോ ചില പാർക്കാണ്, അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ഗൈസ്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്യാം, അത്രയും റൈഡ്സ് ഉണ്ട്. അങ്ങനെ കുഞ്ഞപ്പൻ ദേ ഓടുന്നു, ലൈസ് ഇടക്കിടക്ക് ലേസ് അഴിഞ്ഞു പോകും കേട്ടോ. അപ്പം ഞാൻ ലേസ് കെട്ടലാണ് എൻ്റെ പണി. ദൂരെ ഒരു നെറ്റ് കണ്ട്, അതിൻ്റെ അത് കുഞ്ഞപ്പൻ്റെ സബ്സ്ക്രൈബേഴ്സ് പിള്ളേരാണ് കേട്ടോ. അടിപൊളിയാണ് പിള്ളേരെ, ഫുൾ ടൈം കുഞ്ഞപ്പൻ്റെ കൂടെ നല്ല കളിയായിരുന്നു കേട്ടോ. അവരുടെ ഓടി കയറി, കുഞ്ഞപ്പനാണെങ്കിൽ കുറച്ച് കയറിയിട്ട് പുറകിൽ വേറെ കുറച്ച് സംഭവം കണ്ടപ്പോൾ അതിൻ്റെ പുറകെ ഓടി കേട്ടോ. അപ്പോഴാണ് എനിക്ക് സന്തോഷമായത്, ഇത് എനിക്ക് പറ്റും. നമ്മൾ കുറച്ച് വലിയ ആൾക്കാർക്ക് പറ്റിയ സംഭവങ്ങളാണ് എക്സർസൈസ് ചെയ്യുന്നത്. അച്ഛൻ, ഞാൻ വീട്ടിൽ വരുന്നില്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇവിടെ കളിച്ചോണ്ടിരുന്നോളോ. സൂപ്പറാണ് ഗൈസ്, ഇത് സൂപ്പറാണ്. എന്താ അവക്ക് വീട്ടിലല്ലേ, നിന്റെ വീട്ടിലെ നിനക്കും അല്ലേ. അങ്ങനെ എൻ്റെ സങ്കടം കുറച്ച് തീർന്നു കേട്ടോ. അതൊക്കെ എക്സർസൈസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. രാവിലെ ഓടാൻ വരുന്നവരും എക്സർസൈസ് ചെയ്യാൻ വരുന്നവരൊക്കെ പാർക്കിൽ കയറി അതൊക്കെ ചെയ്യുമായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഇതേ ഒരു ചേട്ടൻ നിറച്ച് ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ ആ ഒരു റിങ്സ് പല പല ഇങ്ങനെ പിക്ചേഴ്സ് വരയ്ക്കുകയാണ്. അപ്പോൾ കുഞ്ഞപ്പുറം ആ ചേട്ടൻ്റെ കൂടെ ഇരുന്ന് ആ ചേട്ടൻ കുറച്ച് വരപ്പിച്ചു. അങ്ങനെ ചേട്ടാ താങ്ക് യു ടാറ്റ എന്നൊക്കെ പറഞ്ഞ് പോയി. ഷിപ്പ് കണ്ടില്ലേ, വളരെ അടുത്തൊരു ഷിപ്പ് കണ്ടുപോകാൻ നേരത്ത്, അതുപോലെ പട്ടമാണ് കേട്ടോ, പരുന്തിൻ്റെ രൂപമുള്ള പട്ടമാണ്. നോക്കിക്കേ ആ സന്ധ്യ സമയത്ത് സൂര്യൻ അസ്തമിച്ച ആ സമയത്ത് എന്തൊരു ഭംഗിയാണെന്ന് ആ പാർക്ക് കാണാൻ. അവിടുത്തെ വിളക്കെല്ലാം, വഴിവിളക്കെല്ലാം അവരെ ഓണാക്കുമല്ലോ, അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കുഞ്ഞപ്പനാണെങ്കിൽ ബബിൾസ് ഇട്ടാ പൊട്ടിയില്ലാത്തൊരു ജീവിതമില്ല. അങ്ങനെ പോകുന്ന വഴി ഒരു ബബിൾസും വാങ്ങിച്ചു, നേരെ പള്ളൂർത്തി വന്നു. ഫോട്ടോ ചെയ്യുന്ന പള്ളൂർത്തി വരെ വണ്ടി ഓടിച്ച് വന്നിട്ടാണ് ഒരു ഹോട്ടലിൽ കയറിയത്. ഇത് അറേബ്യൻ ഗ്രില്ല് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ഇതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. എൻ്റെ സൗണ്ട് കുറച്ച് മാറിയിരിക്കുകയാണ് ഗൈസ്. എപ്പോഴും കുഴിമന്തിയല്ലേ കഴിക്കുന്നത്, ഇപ്രാവശ്യം ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞ് ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ബിരിയാണി കുഞ്ഞപ്പന് കുറച്ചിട്ട് കൊടുത്ത്, രണ്ട് ബിരിയാണിയെ വാങ്ങിച്ചോളൂ. അപ്പോൾ ഒരു ബിരിയാണി ഞാനും കുഞ്ഞപ്പനും കൂടി ഷെയർ ചെയ്ത് കഴിക്കും. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് എത്ര വിശപ്പുണ്ടെങ്കിലും ഒരു ശകലം കഴിക്കുമ്പോഴേ എൻ്റെ വയറ് ഫുള്ളാകും ഗൈസ്. ആ എന്താണെന്ന് എനിക്കറിയില്ല, പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, എത്ര കഴിച്ചാലും മതിയാവത്തില്ലേ. അതിനിടയ്ക്ക് ഒരു കോമഡി നിങ്ങൾ കണ്ടു നോക്കിക്കോ. ബിരിയാണിയുടെ കൂടെ മയണൈസും കുക്കുംബറും കുഞ്ഞപ്പൻ വാങ്ങിച്ചു. ഷവർമ കുഞ്ഞപ്പന് ഇഷ്ടമല്ല ബിരിയാണി മതിയമ്മേ, കുഴിമന്തി വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കിയിട്ടാണ് ബിരിയാണി വാങ്ങിച്ചത്. പക്ഷെ സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മയണൈസ് വേണേ കുക്കുംബർ വേണേ എന്ന് പറഞ്ഞ് അലമ്പാക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ ചേട്ടനോട് പറഞ്ഞപ്പോൾ ആ ചേട്ടനൊരു പാവം കേട്ടോ, സാധാരണ ബിരിയാണിയുടെ കൂടെ അതൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും അവന് വേണ്ടി രണ്ട് മൂന്ന് കുക്കുംബറും അതുപോലെ മയണൈസൊക്കെ കൊണ്ടുവന്ന് തന്നുവേ.
അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഷൂ മേടിക്കാൻ, സ്കൂൾ ഷൂ വാങ്ങിക്കാൻ കയറിയതാണ്. സ്കൂൾ ഷൂ അതുപോലെ വേറൊരു നോർമൽ യൂസിന് ഒരു ഷൂ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ രണ്ട് ഷൂ വാങ്ങിച്ചു. കുഞ്ഞപ്പൻ ഭയങ്കര ഹാപ്പി ആയി. ഒരു ഷൂ വാങ്ങിക്കാൻ വന്നിട്ട് ഇപ്പൊ രണ്ട് ഷൂ വാങ്ങിച്ചു. കുഞ്ഞപ്പൻ കോൾ അടിച്ചു. അടുത്തത് കുഞ്ഞപ്പന് ഡ്രസ്സ് വാങ്ങിക്കണമായിരുന്നു. ചിലപ്പോൾ സ്കൂളിലെ ഫസ്റ്റ് ഡേ കളർ ഡ്രസ്സ് ആയിരിക്കും. ഒരു ഷർട്ടും ജീൻസും ആണ് വാങ്ങിച്ചത്. അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. സ്കൂളിൽ പോകുന്ന വ്ളോഗ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കാണിക്കാം കേട്ടോ. പിന്നെ എനിക്കൊരു ബാഗ് വാങ്ങിക്കണമായിരുന്നു. ബാഗ് വാങ്ങിക്കാൻ ഒരു കടയിൽ കയറിയപ്പോൾ അവൻ അവിടുത്തെ ഒരു വേറൊരു ബാഗ് എടുത്തിട്ടുണ്ട് നടക്കുകയാണ്. കുഞ്ഞപ്പന് ബാഗൊന്നും വാങ്ങിച്ചില്ല. അവന് വേറൊരാൾ ബാഗ് വാങ്ങിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വാങ്ങിച്ചു. നല്ലൊരു അടിപൊളി കടയായിരുന്നു. നല്ല അടിപൊളി കസ്റ്റമർ സർവീസ് ആണ്. ലാൻഡ്മാർക്ക് ഷൂസ് ആൻഡ് ബാഗ്സ് എന്നാണ് കേട്ടോ ആ കടയുടെ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ നിന്ന് അങ്ങനെ ഒരു ബാഗ് എടുത്തു. എനിക്ക് അങ്ങനെ ബാഗും കൂടി വാങ്ങിച്ചിരിക്കുകയാണ്. നമ്മൾ പല പല കടയിൽ നിന്നാണ് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചത്. ഷൂ ഒരു കടയിൽ നിന്ന്, ഡ്രസ്സ് ഒരു കടയിൽ നിന്ന്, ബാഗ് ഒരു കടയിൽ നിന്ന്. ഇത് എനിക്കുള്ള ബാഗാണ് കുഞ്ഞപ്പന. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി നടന്നപ്പോഴാണ് അടുത്തത് എന്താ വാങ്ങിക്കേണ്ടത്, എന്താ വാങ്ങിക്കേണ്ടത് ഇങ്ങനെ ഓർത്തോർത്ത് വാങ്ങിക്കുകയാണ്. അങ്ങനെ ഒരു ടോപ്പ് എടുക്കാൻ കയറിയ ഞാൻ പിന്നെ ഒരു ജീൻസ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഷോപ്പിംഗ് വ്ളോഗ് അവസാനം കുഞ്ഞപ്പൻ പാർക്കിൽ പോയി, ബീച്ചിൽ പോയി, അങ്ങനെ ഒരു വ്ളോഗായി മാറി. അപ്പോൾ അവന് ഒരു സാധനം കൂടി വാങ്ങിക്കാനുണ്ട്. ബോക്സ് വാങ്ങിച്ചിട്ടില്ല, പേന പെൻസില് അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ല. പുറകെ ഇരുന്ന് കുർക്കുറ തന്നെയാണ് കേട്ടോ ആശ. ഒരു കുർക്കുറ വാങ്ങിച്ച് വരുന്ന വഴി. അപ്പൊ ഗൈസ് ബോക്സും കൂടി വാങ്ങിക്കാനുള്ളൂ. അപ്പൊ ഇപ്പൊ സമയം രാത്രിയായി. ഇപ്പൊ എല്ലാ കടകളും അടച്ചു കേട്ടോ. ഇനി നമ്മളൊരു കടയിലേക്ക് രാത്രി കയറി ചെല്ലണം ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ മേടിക്കുന്നില്ല. ബോക്സ് പിന്നെ മേടിക്കാം നമുക്ക്. ബാക്കി ഷൂ വാങ്ങിച്ചു. പിന്നെ എന്താ, എനിക്കൊരു ബാഗ്, കുഞ്ഞപ്പൊരു രണ്ട് ഷൂ മേടിച്ചു. സ്കൂൾ ഷൂവും വാങ്ങിച്ചു, അതുപോലെ തന്നെ നോർമൽ യൂസിനൊരു ഷൂവും വാങ്ങിച്ചു കേട്ടോ. പിന്നെ എന്നാ വെച്ചാ കുഞ്ഞപ്പന് മേടിച്ച ഡ്രസ് വാങ്ങിച്ചു. ആ പിന്നെ കുഞ്ഞപ്പന് ഫസ്റ്റ് ഡേ ഇട്ടോണ്ട് പോകാൻ വേണ്ടി ഒരു ഡ്രസ്സും വാങ്ങിച്ചു. ഒരു ഷർട്ടും ജീൻസും വാങ്ങിച്ചിട്ടുണ്ട്. അത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർ കുഞ്ഞപ്പന് ഓരോ സാധനങ്ങളൊക്കെ ഓൾറെഡി വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വ്ളോഗ് ഇടാം കേട്ടോ, എന്തൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി വാങ്ങിച്ചു എന്നുള്ളത്. അപ്പൊ ഗൈസ് ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം.